ലോകസഞ്ചാരിയായ മലയാളിയായിരുന്നു എസ് കെ പൊറ്റക്കാട്. കോഴിക്കോട് നിന്ന് അദ്ദേഹം ലോകത്തിൻ്റെ വിദൂര ദേശങ്ങളിലേക്ക് സഞ്ചരിച്ചു. ആ സഞ്ചാരങ്ങളൊക്കെ എഴുത്തായി മലയാളിയുടെ മുമ്പിൽ ജന്മം കൊണ്ടു. എസ് കെ പൊറ്റക്കാട് എന്ന വലിയ എഴുത്തുകാരൻ്റെ 1958 പ്രസിദ്ധീകരിച്ച ബാലിദ്വീപ് എന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിൽ ഒരു കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നേരിട്ട് അദ്ദേഹം പരിചയപ്പെട്ട ഒരു കഥാപാത്രം, ശ്രീയാത്തൂൺ എന്ന 10 വയസ്സുകാരി. ആ 10 വയസ്സുകാരിയെ വളരെ വർഷങ്ങൾക്ക് ശേഷം പ്രൊഫസർ എസ് ഗുപ്തൻ നായരുടെ മകൻ, പ്രശസ്ത ചരിത്ര പണ്ഡിതൻ കൂടിയായ ഡോക്ടർ എം ജി ശശിഭൂഷൺ കണ്ടുമുട്ടുന്നു. ആ കണ്ടുമുട്ടലിൻ്റെ ഓർമ്മ ഭാഷാഭൂഷണിയിൽ മനോഹരമായ ഒരു ലേഖനമായി പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയ രണ്ട് പാരമ്പര്യങ്ങൾ തമ്മിൽ സംഗമിക്കുന്നതിൻ്റെ സുഖം ആ ലേഖനത്തിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ അനുഭവിച്ചു. ഭാഷാഭൂഷണിയിൽ കൽപ്പറ്റ നാരായണൻ്റെ ഒരു കവിതയുണ്ട്, "ഞാൻ വന്ന തീവണ്ടി പോവുകയാണ്" എന്ന കവിത. എപ്പോഴും കൽപ്പറ്റ വായനക്കാരെ കൂടെ നടത്തുന്ന കവിയാണ്. "അതാ ഞാൻ ഇറങ്ങിയ തീവണ്ടി അകന്നകന്ന് ചെറുതായി ചെറുതായി ഇല്ലാതാകുന്നു. കുറഞ്ഞ കാലം സന്തോഷത്തോടെ പാർത്ത ഒരിടം ആണില്ലാതാകുന്നത്." എത്ര വ്യക്തതയോടുകൂടിയാണ് സഞ്ചാരം, സ്നേഹം, അനുഭവം, ആത്മബന്ധം ഇതിനെയൊക്കെ കൽപ്പറ്റ നാരായണൻ അവതരിപ്പിക്കുന്നത്. കൽപ്പറ്റയുടെ അയ്യപ്പ പണിക്കർക്കെന്ന കവിതയിലും അയ്യപ്പ പണിക്കരെ നന്നായി ഉൾക്കൊണ്ടതിൻ്റെ ഒരു ഉന്മേഷമുണ്ട്. "പഠിക്കാനാവുന്നത് പഠിപ്പിക്കുവാനാവുകയില്ല" എന്ന കവിവചനത്തിൻ്റെ പൊരുൾ ഞാൻ ഇവനിൽ നിന്നറിയുന്നു. ഇതറിയുന്നതിന് മുമ്പ് ഈ വേദനിപ്പിക്കുന്ന കളി താങ്കളും കളിച്ചിട്ടുണ്ടാവും. അയ്യപ്പ പണിക്കരുടേതായ രീതിയിൽ നേരിടുന്ന ഒരു കവിതയാണ് കൽപ്പറ്റയുടേത്. മോഹനേശ്വരം കാലടി നല്ലൊരു കവിതയുമായിട്ട് ഭാഷാഭൂഷണിയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. "കൊന്നകളെല്ലാം നീള പൂത്തു നിൽക്കുകയല്ലോ കുഞ്ഞിരാമൻ നായർക്ക് കവിത വരും പോലെ." ഇതിലും നന്നായി കുഞ്ഞിരാമൻ നായരെ എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും? എപ്പോഴും ഞാൻ പറയാറുണ്ട്, മോഹനേശ്വരം കാലടിയെ കൂടുതൽ ആഴത്തിൽ മലയാളി വായിക്കേണ്ടതാണ്. കെ ജി എസിൻ്റെ മൈത്രി എന്ന പരമ്പര തുടരുകയാണ്. മൈത്രി എന്ന പരമ്പര ഇത്തവണ ശ്രദ്ധേയമാവുന്നത് ആ ചരിത്രത്തിൻ്റെ ഓരങ്ങളിലൂടെ കെ ജി എസ് നടക്കുന്നതും ഹോങ്കോങ്ങുമായി ബന്ധപ്പെട്ട സ്മരണകളും അതോടൊപ്പം തന്നെ ഹിരോഷിമയിലെ അണുബോംബാക്രമണത്തെക്കുറിച്ചുള്ള സൂചനകളും അതൊക്കെ വളരെ ആഴത്തിൽ സംസ്കാര നിരീക്ഷകൻ്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് കെ ജി എസ് അവതരിപ്പിക്കുന്നുണ്ട് ഭാഷാഭൂഷണിയിൽ. കുഴിയാന കിണർ എന്ന വർഗീസംഗമാലിയുടെ കഥ, അത് വാസ്തവത്തിൽ നമ്മുടെ പ്രാദേശികതയിൽ ഊന്നുന്ന കഥയാണ്. വൈദേശികമായ ലോകങ്ങളിലേക്കൊന്നും സഞ്ചരിക്കാതെ നമ്മുടെ ചുറ്റുപാടുകളെ, വിശേഷിച്ച് ഒരു ക്രിസ്ത്യൻ ജീവിത പശ്ചാത്തലം കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ല ഒരു കഥയാണതെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ടി എം സോമലാൽ എഴുതിയ മലയാളിയെ നിർമ്മിച്ച കുട്ടിക്കഥകൾ എന്ന ലേഖനവും ആ അർത്ഥത്തിൽ എങ്ങനെയാണ് മായാവിയും നമ്മുടെ ബാല്യകാല അനുഭവങ്ങളും കൊളോണിയൽ ആധുനികതയും പുതിയ കാലത്തെ കുട്ടികളുടെ പുതിയ നിലയിലുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ ബാലസാഹിത്യത്തെ, അതിൻ്റെ ആഴങ്ങളെ കൃത്യമായി ഓർത്തെടുക്കുന്നുണ്ട്. രാജീവ് ആലിങ്കലിൻ്റെ ആരണ്യകം എന്ന കവിത, രാജീവ് ആലിങ്കൽ ഈ കവിത എഴുതിയപ്പോൾ നമ്മുടെ പ്രകൃതിയെ ഉള്ളാലെ സ്വീകരിച്ചിരിക്കുന്നു. "മഴവാക മലവേമ്പ ചെറുതായ മലയെത്തി വലിയ മഹാഗണി മലവിരിഞ്ഞി മഞ്ഞഞ്ഞാന്നിക്കൊമ്പിൽ പാടും പഴങ്കിളി ഒക്കെയും കൂട്ടുകാരായി മാറി മട്ടിമരവും പൊരിയനും പൂവവും" എന്നെഴുതുമ്പം ഈ വൃക്ഷ രൂപകങ്ങൾ നിറഞ്ഞ് കവിയുകയാണ് ഈ കവിതയിൽ. തീർച്ചയായും അത്തരത്തിൽ ശ്രദ്ധേയമായ ഒന്നാണ് ഇത്തവണത്തെ ഭാഷാഭൂഷണി. മലയാളം വാരിക നമുക്ക് അറിയാം, പലപ്പോഴും നമ്മുടെ സാഹിത്യത്തിന് നല്ല പ്രാധാന്യം കൊടുക്കാറുണ്ട്. മലയാളം വാരിക ഇത്തവണ ശ്രദ്ധേയമാവുന്നത് ഒരർത്ഥത്തിൽ മനോഹരമായൊരു കഥയുടെ സാന്നിധ്യത്തിലും കൂടിയാണ്. മാലിനിയുടെ അവസാനത്തെ ചലന നിയമം എന്ന കഥ, അത് പ്രമോദ്രാമൻ്റെ കഥയാണ്. മാധ്യമ ജീവിതത്തെ ഉള്ളാലെ സ്വീകരിച്ച പ്രമോദ്രാമൻ ഇങ്ങനെയും കഥകൾ എഴുതാൻ അറിയാം എന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് തെളിയിക്കും. റഫീഖ് ഇബ്രാഹിമിൻ്റെ ഒരു നല്ല പഠനമുണ്ട് ഇത്തവണത്തെ മലയാളം വാരികയിൽ. ഇ വി രാമകൃഷ്ണൻ്റെ ശ്രദ്ധേയ വിമർശന ഗ്രന്ഥം
അനുഭവങ്ങളെ ആർക്കാണു പേടി. ആ കൃതി എഴുതി വർഷങ്ങൾക്ക് ശേഷം ആ കൃതിയെ വളരെ ആഴത്തിൽ, ഞാൻ പറയുന്നു വളരെ വളരെ ആഴത്തിൽ, ആ കൃതിയുടെ ഭിന്നപാഠങ്ങളിലൂടെ സഞ്ചരിച്ച് റഫീക്ക് പഠിക്കുമ്പം നമ്മുടെ പുതിയ നിരൂപണം തന്നെയാണ് ഒരർത്ഥത്തിൽ അംഗീകരിക്കപ്പെടുന്നത്. ഒരർത്ഥത്തിൽ ഇ വി രാമകൃഷ്ണൻ്റെ നിരൂപണ പദ്ധതിക്കാകെ ഒരു ആമുഖമായിട്ട് ഈ ഒരൊറ്റ പുസ്തകത്തെ കേന്ദ്രീകരിച്ച് അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ട്. കേസരി വാരികയിലും അതുപോലെ തന്നെ ശ്രദ്ധേയങ്ങളായ ചില പഠനങ്ങളുണ്ട്. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തുകൊണ്ടാണ് സൂചിപ്പിക്കാത്തത്? സാഹിത്യ വാരഫലമാവുമ്പം സാഹിത്യ കേന്ദ്രിതമായ വിഷയങ്ങൾക്കാണല്ലോ പ്രാധാന്യം കൊടുക്കേണ്ടത്. തീർച്ചയായും കേസരി എനിക്കിഷ്ടപ്പെടുന്നത് കാര്യാവിൽ രാധാകൃഷ്ണൻ്റെ ഒരു കവിതയുണ്ട്, വേസ്റ്റ് എന്ന കവിതയാണ്. ഞാൻ ആ കവിത നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. മുമ്പത്തെ പോലെ ഉരുകാറില്ല, വല്ലാതെ തണുത്തു മനസ്സും ശരീരവും ഉണ്ണാറുണ്ട്, ഉറങ്ങാറുണ്ട്. ചിന്തയ്ക്ക് പണ്ടേ പോലെ പന്തമാകുവാനാകാം. പുറത്താരോ വിളിക്കുന്നുണ്ട്, ആക്രിപ്പയ്യനാണ്, പഴയതെല്ലാം എടുക്കാൻ അവൻ എന്നെ വിളിക്കുന്നു. ഈ പഴമയിലേക്ക് പോകുന്ന വാർദ്ധക്യത്തിൻ്റെ ആകുലതകളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ടാണ് ആ കവിത കേസരിയിൽ കാര്യാവിൽ രാധാകൃഷ്ണൻ എഴുതിയിട്ടുള്ളത്. മാതൃഭൂമിയിൽ ബാലേൻ ചുള്ളിക്കാടിൻ്റെ ഒരു കവിത, ബാലേന്ദ്രൻ ആരാണ്, ബാലേന്ദ്രൻ്റെ കരുത്ത് എന്താണെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കവിത കടന്നു വരുന്നുണ്ട്. അവളെ സ്വപ്നം കണ്ട് അതിരാവിലെ ഉണർന്നു, ബാൽക്കണിയിൽ ചെന്നു നിന്നു, ലോകം തെളിഞ്ഞിട്ടില്ല, നഗരത്തിന് കുറുകെ തീവണ്ടിയുടെ ചൂളം, മഴ ഉടനെ പെയ്യും എന്നാരംഭിക്കുന്ന ആ കവിത, ബാലേൻ ചുള്ളിക്കാട് പുതിയ കാലത്ത് തൻ്റെ കാവ്യഭാഷയെ എങ്ങനെയൊക്കെ നവീകരിക്കുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് മാറുകയാണ്. അങ്ങനെ നമ്മുടെ കാവ്യലോകത്തിൽ നല്ല ഒരു സ്ഥാനം ബാലേന്ദ്രൻ്റെ പുതിയ കവിതയ്ക്ക് പോലും ലഭിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ വയ്യ. ഞാൻ പലപ്പോഴും ഈ പരമ്പരയിൽ സൂചിപ്പിക്കാറുള്ളതാണ് കെ സി നാരായണൻ, അദ്ദേഹത്തിൻ്റെ അക്ഷരം പ്രതി എന്ന പംക്തി മാതൃഭൂമിയിൽ, ഇടയ്ക്കൊക്കെ അത് കെ സി എഴുതേണ്ട ഇല്ലാത്ത പംക്തി എന്ന് ഞാൻ പറയുമെങ്കിലും, വിഷുപക്ഷി പാടുന്നു വിത്തും വിത്തൌട്ടും എന്ന ശ്രദ്ധേയ തലക്കെട്ടിൽ ഇത്തവണത്തെ അക്ഷരം പ്രതി അക്ഷരാർത്ഥത്തിൽ വിളഞ്ഞ ഒരു ഫലമായി മാറിയിരിക്കുകയാണ്. ധാരാളം സൂചനകൾ ഭാഷയെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് പുതിയ നിലയിൽ കാര്യങ്ങളെ നോക്കിക്കാണാൻ സഹായകരമായ വിധത്തിലാണ് കെ സി നാരായണൻ്റെ ആ പംക്തി ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. എന്തായാലും നമ്മുടെ സാഹിത്യം കൂടുതൽ വിഭവങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എല്ലാവർക്കും നമസ്കാരം.